ഗംഭീര പിള്ളകൾ, കിടിലം പിള്ളകൾ. അപ്പൊ കിടിലം പിള്ളകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് സ്വാർത്ഥതയില്ല, അതാണ് പ്രശ്നം. അവരെ സംബന്ധിച്ച് അവർക്ക് സ്വാർത്ഥതയില്ല. നമ്മളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാർത്ഥമോഹികളാണ്. സ്വാർത്ഥത ഇല്ലാത്തതുകൊണ്ട് അവർ ഗെയിമും ടാസ്കും എല്ലാം നന്നായി കളിക്കുന്നു. കളിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെല്ലാവരും നല്ല കമ്പനി ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുന്നു. നമുക്ക് വേണ്ടത് തമ്മിലൊക്കെയാണല്ലോ, അതായത് മറ്റു സീസണിലാണ് നമ്മൾ കണ്ടത്. അതിൽ എന്ന് പറയുമ്പോൾ കുറേ സീനിയേഴ്സ് അല്ലേ. സീനിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ബ്രോഡ് മൈൻഡ് ചിലപ്പോൾ കുറഞ്ഞു. ഇവർ വളരെ ബ്രോഡ് മൈൻഡ്, വിശാല മനസ്സുകൾ. നീ ഞാൻ എടുത്തില്ലെങ്കിൽ നീ ഇതൊന്നും എടുത്തൊക്കെ ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ അറിയാമല്ലോ പഴയ സംഭവങ്ങൾ കഴിഞ്ഞതും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും കൊടുക്കില്ല, എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് പറയുന്നത് അതൊക്കെ കുറച്ച് ഇതുപോലെയുള്ള ഷോളിൽ അങ്ങനെ കുറച്ച് ആ ഒരു ചിന്ത ആവശ്യമാണ്, അത് നല്ലതാണ്. പക്ഷെ ഇവരെന്ന് പറയുന്നത് കുറെ കൂടെ മനസ്സാക്ഷിയുള്ള, അതാണ് കറക്റ്റ്, കുറെ കൂടെ മനസ്സാക്ഷിയുള്ളത്, കുറെ കൂടെ ബ്രോഡ് മൈൻഡ്. നടന്നതെല്ലാം സത്യങ്ങളാണ്, സോറി, നടന്നതെല്ലാം സത്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ എന്റെ ഇഷ്യൂ എനിക്ക് പറയാൻ എനിക്കൊന്ന് ഹോട്ട്സ്റ്റാർ ഒന്നുകൂടെ ഒന്ന് കാണിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എപ്പോഴാണ് ഔട്ടായതെന്നുള്ളത് നാളെ നിങ്ങൾക്ക് കാണാം. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു എന്നെ 5 ദിവസത്തേക്കാണ് വിളിച്ചത്. എന്നെ 5 ദിവസത്തേക്കാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അങ്ങനെ ആയിരിക്കണം, എങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് എൻ്റർ ചെയ്തത്. അദ്ദേഹത്തിന് പക്ഷേ ഇങ്ങനെ ഇറങ്ങുന്നു. അല്ല, അത് ഈ ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രൊവോക്കിംഗ് എന്ന് പറയുന്ന ആളല്ല, അല്ലാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് മാത്രമല്ല. ഉമ്മ തന്നിട്ട് തൊട്ട് പുറകെ എന്ത് ചെയ്യും, പ്രൊവോക്കിംഗ്. അതായത് ഷോയുടെ ഒരു സംഗതിയാണ്. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഷോയുടെ മൈലേജ് അല്ലെങ്കിൽ ഷോയുടെ വിജയം, ഷോയുടെ സക്സസ് എന്താണ്, അല്ലെങ്കിൽ ആ മത്സരാർത്ഥികൾ എന്നോട് കാണിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് നാളെ നാളത്തെ ലൈവിൽ കാണാൻ പറ്റുമല്ലോ, അല്ലേ? നാളത്തെ ലൈവ്, എനിക്ക് അത് കറക്റ്റായിട്ട് അറിയില്ല. നാളത്തെ ലൈവിൽ കാണാൻ പറ്റും. നാളെ രാത്രിയത്തുള്ള 1.5 മണിക്കൂറിലെ ചാനലിൻ്റെ വരികയും കാണാൻ പറ്റും. അവർ ഓരോരുത്തരും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്ത്, അവരുടെ കുട്ടിക്കരച്ചിലുണ്ടായിരുന്നു, ആരൊക്കെയാണ് കരഞ്ഞത്, ആരൊക്കെയാണ് എന്നെ എടുത്തുകൊണ്ട് നടന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദൈവം തന്നെ ഒരു വലിയ ഗിഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരു വളരെ കുറച്ച് പേർക്ക് എന്നെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും എടുക്കുകയായിട്ട് എന്തെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നു. ഈ കണ്ടസ്റ്റൻസ് 13 പേരാണ് അവിടെ ഉള്ളത്. ആ 13 പേര് ആസ് എ ഹോൾ എന്നെ മൊത്തത്തിൽ അവർ എന്നോട് കാണിച്ച പെരുമാറ്റം അത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അത് ഞാൻ കാണുമ്പോൾ അതിനെ ബോധിക്കും.